സിനിമയിൽ വലിയ താല്പര്യമായിരുന്നു അച്ഛന്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ അച്ഛനിങ്ങനെ പറയുമായിരുന്നു സിനിമയിൽ ആക്ട്രസ് ആക്കണം എന്ന്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ പഠിച്ചു. ടീനേജൊക്കെ ആയപ്പോഴത്തേക്കും ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കേരളത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ഡാൻസും പാട്ടും പിന്നെ സിനിമ എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു അന്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് ലൈക്ക് എല്ലാ കുട്ടികളുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഇപ്പൊക്കെ ആണെങ്കിൽ ടി വിയിൽ പിന്നെ റിയാലിറ്റി ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയോട് പൊതുവേ നമ്മുടെ ഇന്ത്യയിലുള്ള യങ് യൂത്തിന് താല്പര്യം ഉണ്ട്. അത് ഞാനിത്രയും ആധികാരികമായിട്ട് പറയാൻ കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ബോധമില്ലായിരുന്നു. ഞാൻ യു എസിൽ പോയതിന് ശേഷം അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പോലുള്ള യൂത്തിൻ്റെ ഏറ്റവും ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സാണ്. ഇപ്പോൾ ഒരു 10-15 വയസ്സായ ഒരു ആൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ അവന് ഡോക്ടറോ എൻജിനീയറോ ഒന്നും ആയിരിക്കില്ല. മെജോറിറ്റിയും അവർക്ക് ഒരു ഫുട്ബോൾ പ്ലെയറോ ബാസ്കറ്റ്ബോൾ പ്ലെയറോ. അപ്പോൾ ആ സ്പോർട്സിനോട് പേരൻസ് നമ്മളിവിടെ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കൊക്കെ പേരൻസ് കൊണ്ട് എങ്ങനെയാണ് നടക്കുന്നത് അതിനേക്കാട്ടിലും അധികമായിട്ടാണ് അവിടെ പേരൻസ് ഈ ഫുട്ബോൾ പ്രാക്ടീസ് സോക്കർ പിന്നെ ബാസ്കറ്റ്ബോൾ അതിനുവേണ്ടി അവർ ഭയങ്കര ഒരു എന്താ പറയുക എൻകറേജ്മെൻ്റാണ്. എസ് എസ് എൽ സി ഒക്കെ ആയതിനു ശേഷം കൂടുതലും പഠിത്തത്തിനോട് എഗെയിൻ അതും ഒരു സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളിവിടെ നമ്മുടെയൊക്കെ ഇപ്പോഴല്ലേ ഈ പ്ലസ് ടു വന്നതിന് ശേഷമാണല്ലോ ഈ എസ് എസ് എൽ സിൻ്റെ പ്രഷർ ഇല്ലാതായത്. അപ്പം ഞാനൊക്കെ ഉള്ള സമയത്ത് എസ് എസ് എൽ സി അതിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു പിയർ പ്രഷറും കാര്യങ്ങളും. അപ്പോൾ ആ പഠിത്തത്തിനോടാണ് കൂടുതൽ അപ്പോഴത്തേക്കൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് പുള്ളി ഒരു ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഇവിടെ വരികയും ഇങ്ങനെ കുറേ യങ്സ്റ്റേഴ്സിനെ വേണം അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ലൊക്കേഷനൊക്കെ കാണിച്ച് പിന്നെ അങ്ങനെ ഇവൾ ഇൻട്രസ്റ്റഡ് ആവട്ടെ അല്ലെങ്കിൽ അക്കസ്റ്റംഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അച്ഛൻ അന്ന് കൊണ്ടുപോവുകയും ആ പടത്തിൽ പിന്നെ എനിക്ക് ഡാൻസും പാട്ടും ഒക്കെ വലിയ ഇൻട്രസ്റ്റാണ്. പിന്നെ ആ പടത്തിൽ കുറേ ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ചെയ്തപ്പോൾ പിന്നെ അങ്ങ് ഇൻട്രസ്റ്റായി. അങ്ങനെ എഗെയിൻ ടെൻത്ത് ആയിട്ടില്ല, നയൻത്തിലാണ്. നയൻത്ത് എക്സാം കഴിഞ്ഞ് ഫൈനൽ ഇയർ സമ്മർ വെക്കേഷന് കഴിയുന്ന സമയത്താണ് ഒരു ദിവസം ഇങ്ങനെ ജോഷി സാറ് നമ്പർ 20 മദ്രാസ് മേ എന്ന് പറഞ്ഞ പടം ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായിട്ടുള്ളൊരു പടത്തിന് ഒരു നായിക വേണം ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ശ്രീ വാഴൂർ ജോസ് PRO വഴി വന്ന് ചോദിക്കുകയും അങ്ങനെയാണ് സിനിമയിലേക്കുള്ളൊരു എൻട്രി. ടെൻത്തിൽ പോകുന്ന ആ സമയത്താണ് ഈ പടത്തിൻ്റെ ഷൂട്ടിങ്. അതായത് ജൂണിൽ മെയിൽ എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തു പടം. അപ്പോൾ ഈ ഒരു 10 സമയം ഈ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്താണ് ഒരു പ്രാവശ്യം ജൂൺ, അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, അത് കഴിഞ്ഞിട്ട് നവംബർ, ഇങ്ങനെ ഓരോ ഒരുപാട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഗ്യാപ്പിലൊക്കെ അപ്പോഴത്തേക്കും വലിയ പബ്ലിസിറ്റി ആയി പടത്തിന്. അപ്പം ഞങ്ങൾ ഇവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഉണ്ട് ഇവിടെ അടുത്തൊക്കെ ഉള്ള കുറേ നെയ്ബേഴ്സ് എൻ്റെ പിള്ളേർ. അപ്പം ഞങ്ങൾ ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 20 പിന്നെ ദൂരമുണ്ട്. ഞങ്ങൾ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു ബറ്റാലിയനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ എന്താ പറയുക മുറുക്കാങ്കടയൊക്കെ അല്ലേ, ആ മുറുക്കാങ്കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മംഗളം മനോരമ അതിൻ്റെ ഒക്കെ കവറിൽ അന്ന് എൻ്റെ പിക്ചർ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് പോകും. ബട്ട് അവിടെ കാണാനായിട്ട് കുറേ കാണികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചില ചേട്ടന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ചില അങ്കിൾമാരെയൊക്കെ കാണുമ്പോൾ അവർ പറയും ഓർമ്മയുണ്ട് സുചിത്ര പണ്ട് സ്കൂളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അവിടെ വന്ന് നിന്ന് നോക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ആ അത് ശരി. എപ്പോഴും പൊതുവേ വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള പടമായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്, ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത പടമാണെങ്കിലും നമ്മൾക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പമുള്ള ക്യാരക്ടറായിരിക്കും. പടം വിജയിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല,
അങ്ങനെ എനിക്ക് കുറച്ച് പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പടങ്ങളുണ്ട്, അധികം ശ്രദ്ധിക്കപ്പെടാതെ. പക്ഷെ എനിക്ക് വളരെ ഞാൻ പ്രതീക്ഷയോടുകൂടി ചെയ്ത പടങ്ങളുണ്ട്, അത് എനിക്ക് എന്നും എൻ്റെ ഫേവറേറ്റ്സ് ആണ്. അതിൽ എടുത്തു പറയാൻ ആദ്യം എപ്പോഴും നമ്പർ 20, കാരണം അത് നമ്മുടെ ആദ്യത്തെ കുഞ്ഞിനെ പോലെയോ എന്നൊക്കെ പറയാം. കാരണം അതുകൊണ്ടാണ് എന്നെ ഇത്രയും പടം അഭിനയിച്ചെങ്കിലും എന്നെ ഇപ്പോഴും നമ്പർ 20 സുചിത്ര എന്നേ പറയുള്ളൂ. സോ അത് നമുക്ക് ഒരു വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. ആദ്യത്തെ തമിഴ് പടം ഗോപുരവാസലിലെ, അതും ഈക്വലി എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പടമാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ വെച്ചാൽ നല്ല പാട്ടുകളുള്ളൊരു പടമാണ്, അതിമനോഹരമായിട്ടുള്ള സോങ്സ്, ഇളയരാജ സാറിൻ്റെ ബ്യൂട്ടിഫുൾ കമ്പോസിഷനുള്ള പടമാണ്. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പേ രാജാ സാറിൻ്റെ ഭയങ്കര ഒരുപാട് കളക്ഷൻസും പാട്ടിൻ്റെ വലിയൊരു ആരാധികയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ അഗ്നി നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ പടത്തിലെ ചില പാട്ടുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഭ്രമിച്ച് നമ്മൾ ഏതോ ലോകത്ത് പോകുന്ന ഒരു ഫീലൊക്കെ ഉള്ള ഒരു പാട്ടുകൾ, അതേപോലത്തെ പാട്ടുകൾ, അതേപോലെ ഈ മണിരത്നം ത്തിൻ്റെയൊക്കെ ഒരു പടത്തിൻ്റെ ഒരു ഫീലുള്ളൊരു പടമാണ് ഗോപുരവാസലിൽ. അതിൽ എനിക്ക് പാട്ടാവാൻ സാധിക്കുകയും അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ സോങ്ങിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര ഒരു ലക്കായിട്ടും ആയിരുന്നു, എപ്പോഴും അങ്ങനെയാണ്. സോ ഗോപുരവാസലിൽ എനിക്ക് വളരെ ഫേവററ്റാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പടമാണ് തറവാടെന്ന് പറഞ്ഞൊരു പടം, അതെനിക്ക് എൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ട. പിന്നെ കുറേയൊക്കെ ഞാൻ ഇപ്പം കുറേ വർഷങ്ങളായല്ലോ, എനിക്ക് പേര് ഒന്നും അത്ര ഓർമ്മ വരുന്നില്ല. ജസ്റ്റ് ആ സമയത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ജോഷി സാറിൻ്റെ അടുത്ത്, ജോഷി സാറും പ്രിയേട്ടനും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ ജോഷി സാറിൻ്റെ പുതിയ പടത്തിലെ ഹീറോയിൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുകയും പിന്നെ അങ്ങനെ പ്രിയദർശൻ അവിടെ മദ്രാസിൽ ഉള്ളപ്പോൾ ഇതുപോലെ സ്ക്രീൻ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ മദ്രാസിൽ സ്ക്രീൻ ടെസ്റ്റിന് പോവുകയും ഏറ്റവും ഫേമസ് ക്യാമറാമാനായ PC ശ്രീറാം എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് തമിഴിൽ വേണ്ടി എടുക്കുകയും എടുത്തപ്പോൾ തന്നെ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് PC ശ്രീറാമിന് ഒരു പ്രത്യേകത ഉണ്ട്, പുള്ളിക്ക് മേക്കപ്പൊന്നും പാടില്ല, മേക്കപ്പേ ഇടാൻ പാടില്ല. ഞാനീ PC തമിഴ് പടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ മനസ്സിൽ തമിഴ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് മേക്കപ്പും ഭയങ്കര വിഗും ഒക്കെ വെച്ചിട്ട്. സോ ഞാനീ അന്ന് തമിഴ് പടം ഇവിടുത്തെ പോലെ ഇത്രയും പോപ്പുലർ അല്ലല്ലോ, നമ്മൾ വല്ലപ്പോഴും കാണുന്നത് വല്ല ഒലി ഒലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വഴിയിട്ട്. അപ്പം അതിലൊക്കെ ഈ ഓരോ ഹീറോയിൻസിനെ പോലെ ഞാൻ ഫുൾ പിന്നെ അങ്ങനത്തെ കോസ്റ്റ്യൂമും അങ്ങനത്തെ വിഗും മേക്കപ്പൊക്കെ ഇട്ടിട്ട് ചെന്ന്. അപ്പം ആദ്യം പ്രിയേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, പുള്ളി പറഞ്ഞു PC യുടെ അടുത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. PC എല്ലാം പൂരിപ്പിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ അടിച്ച്, അവിടെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുമെന്ന് പറഞ്ഞു, വെളിച്ചെണ്ണ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫുൾ മേക്കപ്പ് ഒക്കെ അങ്ങ് എൻ്റെ മുമ്പേ വെച്ച് തന്നെ ഇങ്ങ് മാച്ച് കളയാൻ പറഞ്ഞു. ഞാൻ അന്നിട്ട് എൻ്റെ ദൈവമേ പറഞ്ഞു, യാ യു ഹാവ് ടു റിമൂവ് ദ ഫുൾ മേക്കപ്പ് റൈറ്റ് നൗ റൈറ്റ് ഹിയർ എന്ന് പറഞ്ഞു. ഞാൻ ഫുൾ മാച്ചു, മാച്ച് കഴിഞ്ഞിട്ട് മുടിയെ കാഴ്ച പുള്ളിയുടെ ഒരു ടീഷർട്ടും പുള്ളിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സ്ക്രീൻ ടെസ്റ്റ്. അവിടെ പുള്ളിക്കാരിയുടെ സിസ്റ്ററിന് ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, ആ ടീഷർട്ടും എൻ്റെ അടുത്ത് ഇട്ട് ഒരു ജീൻസും, എന്നിട്ട് മേക്കപ്പ് ഫുൾ മാറ്റിയിട്ട് കുറേ ടെസ്റ്റ് എടുത്തു. ഞാൻ വിചാരിച്ചു ദൈവമേ കിട്ടില്ല, ഇത് നടക്കില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പം തന്നെ ഇട്ട് കാണിച്ചു തന്നു. ഞാൻ സത്യം ശരിക്കും മാജിക്കൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ എന്നെ ഇത്രയും എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ക്യാമറ മാജിക്ക് ഞാൻ യഥാർത്ഥത്തിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്. അപ്പം പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞു, ഓ PC യു റിയലി റിയലി ഇൻഫ്ലുവൻസിങ് മീ ഓക്കെ എന്ന് പറഞ്ഞു. പ്രിയേട്ടനെ പിന്നെ എന്നെ കുഞ്ഞു മുതലേ അറിയാം, അതുകൊണ്ട് ഇവളെ ഇത്രയും നന്നായിട്ട് എടുത്തു വച്ചില്ലേ എന്ന് പറഞ്ഞു. ദറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തമിഴിലേക്കുള്ള മലയാളത്തിൽ പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമിഴിൽ റീമേക്കാണ്. പക്ഷേ പാവം പാവം രാജകുമാരനിൽ ഇല്ലാത്തൊരു പോർഷനാണ് ഇതിൽ തമിഴിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു ഫ്ലാഷ് ബാക്കിൽ
വരുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ അത്. ഹീറോ ആദ്യം സ്നേഹിച്ചിരുന്ന ഒരു കുട്ടി, വളരെ അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി ഇവരുടെ കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്ത് മരിച്ചു പോവും, കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നതാണ് എൻ്റെ ക്യാരക്ടർ. അതിൽ ക്ലൈമാക്സിൽ പിന്നെ ഇതിൽ ഹീറോ മറ്റേ പാവം പാവം രാജകുമാരനിൽ രേഖ ചെയ്തത് തമിഴിൽ ഭാനുപ്രിയയാണ് ചെയ്തത്. അവരെ കല്യാണം കഴിക്കുന്നതാണ് സീൻ. അതുവരെ പടത്തിൻ്റെ ത്രൂ ഔട്ട് ഈ ഇയാൾക്ക് ഫ്രണ്ട്സൊക്കെ കൂടെ ഈ പെണ്ണിനെ ഇയാളുമായിട്ട് ചേർക്കാൻ നോക്കുമ്പോൾ ഒന്നും ഇഷ്ടമല്ല, കാരണം പണ്ടത്തെ ഫ്ലാഷ് ബാക്കിലുള്ള സ്റ്റോറി ആലോചിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഇയാൾ പിന്നെ ഒതുങ്ങില്ല. അങ്ങനെയാണ് ക്ലൈമാക്സ്. അതിൽ ആ സിനിമയിൽ ഒറ്റ സോങ്ങേ ഉള്ളൂ, അതും ഒരു ഒരു ഹിപ്പ് എന്താ പറയുക ഒരു പെപ്പി സോങ് ആണ്. അന്നത്തെ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ വെരി പെപ്പി സോങ്. ഗാനമേളകളിലൊക്കെ സ്ഥിരം പാടാറുള്ള എം ജി ശ്രീമാർ സ്ഥിരം പാടാറുള്ള ഒരു പാട്ടാണ്. എനിക്കെപ്പോഴും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്, ഞാൻ മലയാളത്തിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയില്ല എന്നോ എന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു എപ്പോഴും ഉള്ള ഒരു പരാതി തന്നെയാണ്. അത് ഇറ്റ് വിൽ ബി ദെയർ ഫോർ എവർ. അഭിനേത്രിയായിട്ട് തിരിച്ചു വരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ആൻസർ ഒരു വളച്ചൊടിച്ചുള്ള ഇതായിരിക്കും. കാരണം ഓരോ സമയത്തിൽ ഓരോന്നും നടക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് കല്യാണ സമയം കല്യാണം നടക്കും, അമ്മയാവേണ്ട സമയത്ത് അമ്മയാവണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ സിനിമയിൽ വന്നു, അത് കറക്റ്റ് പ്രായത്തിൽ വന്നു. ഒരു അഗെയിൻ പലരുടെയും സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വേറെ ആയിരിക്കും. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഏത് പ്രായം ആപ്റ്റെന്നാണ് പൊതുവേ ഉള്ള ധാരണ. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ചിന്ത പിന്നെ എന്താ പറയുക ഒരു വിഷനുണ്ട്. ഞാൻ വിചാരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിലെ കുറച്ച് നല്ല പ്രായത്തിൽ അഭിനയിക്കുക, നല്ല പടങ്ങൾ അഭിനയിക്കുക, അത്ര അതാണ് എൻ്റെ സങ്കല്പം. ഞാൻ അതിൽ ഐ കുഡ് ബി റോങ്. എന്നെ പലരും വിമർശിക്കുമായിരിക്കും, പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇപ്പോൾ പോയിട്ട് ഒരു അമ്മയോ ചേച്ചിയോ അല്ലെങ്കിൽ നരച്ച മുടി വെച്ചിട്ട് അഭിനയിക്കാൻ അങ്ങനെ ഒരുപാട് പേരായിരിക്കും ചിലപ്പോൾ വിളിക്കുക. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു സങ്കല്പമല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവില്ല. ഡാൻസ് പാട്ടൊക്കെ ആ കലാപരമായിട്ടുണ്ടാവും. ചോദിച്ചതുപോലെ പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമയുടെ വേറെ ഒരുപാട് ഒന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സിനിമയുടെ പാർട്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഫണ്ടമെൻ്റലി ഞാനൊരു കലാകാരിയാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഒരു കലയായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യാനായിരിക്കും ഏറ്റവും മനസ്സുകൊണ്ട് ആഗ്രഹം, സംതൃപ്തിയും അതായിരിക്കും. പിന്നെ അഗെയിൻ ഈശ്വര അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരുമായിരിക്കും.